ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജെറ്റ് മാസ്റ്റർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അടുത്ത അവഞ്ചേഴ്സ് സിനിമ തന്നെയാണ് അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അവഞ്ചേഴ്സ് എൻ ഗെയിമിന് ശേഷം വരുന്ന ഒരു അവഞ്ചേഴ്സിന്റെ സിനിമ എന്ന പ്രത്യേകത കൂടിയുണ്ട് കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയ്ക്ക്. ഇത് മാത്രമല്ലാതെ ഏകദേശം 2025 എന്ന ആ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് രണ്ട് അവഞ്ചേഴ്സിന്റെ സിനിമ കാണാൻ സാധിക്കുന്നു. അതിൽ അടുത്തത് തന്നെയാണ് അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആ ഒരു ഫ്യൂച്ചറിൽ കാങ് എന്ന ഒരു കഥാപാത്രത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. ഓൾറെഡി ഒരു മൾട്ടിവേഴ്സൽ സാഗ തുടങ്ങിയ അന്ന് മുതലേ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് കാങ്. പല പേരുകളിൽ അറിയപ്പെടുന്നു എങ്കിൽ പോലും എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെ. മാത്രമല്ലാതെ മൾട്ടിവേഴ്സൽ സാഗയിലാണ് കാങ്ങുമായി ബന്ധപ്പെട്ട ആദ്യ റെഫറൻസുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ പോലും കാങ് എന്നൊരു ക്യാരക്ടർ മാർവലിന്റെ തുടക്കത്തിലെ തന്നെ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. കാരണം മാർവലിലെ ആദ്യത്തെ സാഗ അഥവാ ഇൻഫിനിറ്റി സാഗയെ പോലും നിയന്ത്രിച്ചിരുന്നത് കാങ് ദ കോൺക്വറർ എന്ന വില്ലൻ തന്നെയാണ്. സോ അതോടെ തന്നെ ഒരു ടെക്നോളജി ബേസ്ഡ് വില്ലൻ ആണ് എങ്കിൽ പോലും കാങ് അത്രത്തോളം നിസ്സാരനല്ല. സോ അതോടെ തന്നെ അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയ്ക്കും അത്രത്തോളം പ്രാധാന്യമുണ്ട് എംസിയുവിന്റെ ഫ്യൂച്ചറിൽ. സോ എന്തൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത്? കാങ് ദ കോൺക്വറർ എന്ന വില്ലനെ പറ്റിയും അതോടൊപ്പം അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയെ പറ്റി തന്നെയാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപേ തന്നെ പുസ്തക വായനയുടെ പ്രയോജനത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമില്ല. ഏതൊരു സമയത്തും അല്ലെങ്കിൽ ഏതൊരു കാലത്തും ഇത് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും, നമ്മൾ ഓരോന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ. എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിക്കാൻ പറ്റണമെന്നില്ല. എങ്കിൽ പോലും അതിനോട് താല്പര്യമുള്ളവർ ധാരാളം പേർ കാണും. എന്നാൽ ഇത്തരം പേർക്കുള്ള ഒരു വളരെ പ്രയോജനകരമായ ആപ്ലിക്കേഷൻ തന്നെയാണ് കുക്കോ എഫ്എം. ഇതൊരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ താല്പര്യം അറിഞ്ഞുള്ള ഏത് കഥകൾ വേണമെങ്കിലും ഒരു കഥ പോലെ നിങ്ങൾക്ക് കേൾക്കാം. ജസ്റ്റ് കുക്കോ എഫ്എമ്മിലെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കഥ എടുത്താൽ മാത്രം മതിയാകും. ഞാൻ ഈ കുക്കോ എഫ്എം നോക്കിയപ്പോൾ തന്നെ എന്റെ കണ്ണിൽ ആരും തട്ടിയത് ചാണക്യതന്ത്രം തന്നെയാണ്. കാരണം അങ്ങനെ അവൈലബിൾ അല്ലാത്ത ഈ ചാണക്യതന്ത്രം പോലും വളരെ ഈസി ആയിട്ട് നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. ഇത് മാത്രമല്ലാതെ ആൽക്കമിസ്റ്റും ഞാൻ കുറെ നാളായിട്ട് തപ്പി നടക്കുന്ന പുസ്തകം തന്നെയാണ്. ഇപ്പോൾ അതും ഈ കുക്കോ എഫ്എമ്മിലൂടെ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നു. സോ അതോടെ തന്നെ വളരെ അധികം പ്രയോജനകരമായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ കുക്കോ എഫ്എം. 399 രൂപയാണ് ഇപ്പോഴത്തെ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ്. എന്നാൽ നമ്മുടെ കോഡായിട്ടുള്ള വിഡ്ജെറ്റ് 50 നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും 199 രൂപ കൊടുത്താൽ മതിയാകും. അഥവാ 50% ഓഫർ ഈ കോഡിലൂടെ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരാം. ഇത് ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ അല്ല, മറിച്ച് ഒരു വർഷത്തേക്കാണ്. അഥവാ ഒരു വർഷത്തേക്കാണ് നിങ്ങൾക്ക് വെറും 199 രൂപയാകുന്നത്. സോ അതോടെ തന്നെ മടിച്ചു നിൽക്കാതെ വളരെ അധികം പ്രയോജനകരമായ ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വളരെ അധികം പ്രയോജനം തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ. സോ അതോടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇപ്പോൾ തന്നെ കുക്കോ എഫ്എം ഡൗൺലോഡ് ചെയ്ത് പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങും. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. സോ നമുക്ക് വീഡിയോ തുടക്കാം. നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ അതൊരു കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ അപ്പോൾ പുതിയ നിങ്ങളുടെ വിഷയം എന്താണ്? സോ ലെറ്റ് സ്റ്റാർട്ട്. വളരെ അധികം പ്രത്യേകതയുള്ള ഒരു സിനിമ തന്നെയാണ് കാങ് ഡൈനാസ്റ്റി. എന്നാൽ പോലും അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന സിനിമ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിനിമ തന്നെയാണ് ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് കോണ്ടമേനിയ. ഓൾറെഡി കെവിൻ ഫേഗി പറഞ്ഞു കഴിഞ്ഞു ഫേസ് 5 ആരംഭം ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് കോണ്ടമേനിയ എന്ന സിനിമയിലൂടെ തന്നെയാണെന്ന്. ഇത് മാത്രമല്ലാതെ മാർവലിന്റെ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്യുവറായിട്ടും ആ ഒരു മൾട്ടിവേഴ്സൽ ഏരിയയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന സിനിമ കൂടിയാണ് ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് കോണ്ടമേനിയ. ചുരുക്കി പറഞ്ഞാൽ ഫേസ് 4 പൂർണ്ണമായിട്ടും ഒരു ട്രാൻസിഷൻ പീരീഡായിട്ട് മാത്രമേ മാർവൽ കണ്ടിട്ടുള്ളൂ. ഇൻഫിനിറ്റി വാറിലെ ആ ഒരു ഇവന്റുകൾക്ക് ശേഷം ജനങ്ങളുടെയും ഇതുകൂടാതെ സൂപ്പർ ഹീറോസിന്റെയും മനസ്സിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുന്നു. ഇത് മാത്രമാണ് ഫേസ് 4 എന്ന ആ ഒരു ചാപ്റ്റർ കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫേസ് 5 മുതലാണ് മൾട്ടിവേഴ്സൽ സാഗയുടെ പ്രധാന ആരംഭം. പിന്നീട് അത് ഫേസ് 6 നീളുകയും ചെയ്യും. ഇപ്പോൾ ഇതേ അവസരത്തിൽ തന്നെയാണ് ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടം മേനിയ എന്ന സിനിമയെ പറ്റി കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. കാങ് ദ കോൺക്വററിനെ പൂർണ്ണമായിട്ടും നമ്മൾ കാണാൻ പോകുന്ന ഒരു സിനിമ. മുൻപ് ഹീ ഹു റിമെയിൻസിനെ കണ്ടു എങ്കിൽ പോലും ഈ കഥാപാത്രം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് അറിയിക്കാൻ ഹീ ഹു റിമെയിൻസിന് സാധിച്ചിരുന്നില്ല. എന്നാൽ കാങ്ങിലൂടെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ലാതെ കോണ്ടർ റെൽമിനെ മുഴുവനായിട്ടും കൺട്രോളിൽ വെക്കുന്ന ഒരു കാങ്ങിനെയും ഒരു പരിധിവരെ നമ്മൾ ഈ സിനിമയിൽ കാണുക തന്നെ ചെയ്യും. എന്നാൽ പോലും കുറെ പേർക്കെങ്കിലും സംശയം കാണും, ആരാണ് കാങ് എന്നും എന്തിനാണ് ഇപ്പോൾ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും. വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇതിനും കാരണം ടോണി സ്റ്റാർക്ക് ആണ് എന്ന്. കാരണം കോമിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ടോണി സ്റ്റാർക്കിന്റെ പിന്തുടർച്ചകനാണ് അയൺ ലാഡ് അഥവാ നെതാനിയൽ റിച്ചാർഡ്. ഈ അയൺ ലാഡ് തന്നെയാണ് ഫ്യൂച്ചറിൽ കാങ് ദ കോൺക്വറർ എന്ന വില്ലനായിട്ട് മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ അടുത്ത അയൺമാനാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും ശക്തനായിട്ടുള്ള വില്ലൻ. ഒരു പരിധിവരെ ഇപ്പോഴുള്ള കുറെ അധികം ഫാൻ തിയറികൾ നിലനിൽക്കുന്നത് അടുത്ത അയൺമാൻ എന്നത് അല്ലെങ്കിൽ അടുത്ത അയൺ ലാഡ് ആകാൻ പോകുന്നത് അയൺമാൻ 3 ഹാർലി കീനർ തന്നെയാകുമെന്നാണ്.
ഓൾറെഡി ടോണി സ്റ്റാർക്കിന്റെ ആ ഒരു ഫ്യൂണറൽ സമയത്ത് നമുക്ക് ഹാർഡ്ലി കിന്നറിനെ അവിടെ കാണാൻ സാധിച്ചിരുന്നു. സോ അതോടെ തന്നെ അടുത്ത അയൺമാൻ അല്ലെങ്കിൽ അടുത്ത അയൺലാൻഡ് എന്ന് പറഞ്ഞത് ഇതേ ഹാർഡ്ലി കിന്നർ തന്നെയാകുമെന്നും ചില തിയറികൾ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ അടുത്ത ഫ്യൂച്ചർ വില്ലൻ ഇതേ അയൺമാന്റെ പിന്തുടർച്ചകം തന്നെ. കോമിക്സിൽ നമ്മൾ കണ്ടറിഞ്ഞ ഒരു സത്യമാണിത്. അല്ലാതെ ഇവിടേക്ക് പുതിയ ഫാൻ തിയറികൾ കുത്തിക്കയറ്റിയിട്ടില്ല. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലായാലും അല്ലെങ്കിൽ മാർവൽ കോമിക്സിലായാലും അയൺമാൻ എന്നൊരു കഥാപാത്രത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ അടുത്ത അയൺമാൻ തന്നെയാണ് ഏറ്റവും ശക്തനായ വില്ലനും. 31st century നിന്ന് വരുന്ന ഒരു ടൈം ട്രാവൽ വില്ലൻ തന്നെയാണ് കാങ് ദ കോൺക്രർ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിന്നുള്ള ഒരു കഥാപാത്രം തന്നെ. ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവലിന്റെ സാധ്യതകൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ വിക്ടർ വാൻ ഡൂമിന്റെ കയ്യിൽ നിന്നും ടൈം ട്രാവലിന്റെ സാധ്യതകൾ മനസ്സിലാക്കുന്ന കാങ് ദ കോൺക്രർ ടൈമിലെ പല സ്ഥലങ്ങളിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോകുന്നു. ലക്ഷ്യം ഒന്ന് തന്നെ, എല്ലാത്തിനെയും കീഴടക്കുക. കാരണം ഏറ്റവും കൂടുതൽ അഡ്വാൻസ് വെപ്പൺസും ഇതുകൂടാതെ ടെക്നോളജീസും തന്നെയാണ് കാങ് ദ കോൺക്രറിന്റെ കയ്യിലുള്ളത്. കാരണം ഫ്യൂച്ചറിൽ നിന്നുള്ള ഒരു കഥാപാത്രമായതോടെ തന്നെ, സോ അതുകൊണ്ട് തന്നെ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലെ പല ഇവന്റുകളിൽ വന്ന് അവിടെയുള്ള ജനങ്ങളെയും ഇതുകൂടാതെ അവിടെയുള്ള മണ്ണിനെയും കൈക്കലാക്കുന്നു. ഇങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വില്ലൻ തന്നെയാണ് കാങ് ദ കോൺക്രർ. ഇപ്പോൾ അടുത്ത അവഞ്ചേഴ്സ് എന്ന സിനിമയായ അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും ആ ഡൈനാസ്റ്റി എന്ന വാക്കിന് ഈജിപ്ഷ്യൻ കൾച്ചറുമായിട്ടും വളരെ വലിയ ബന്ധം തന്നെയുണ്ട്. ഓൾറെഡി കോമിക്സിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് കാങ് ഡൈനാസ്റ്റി, അല്ലെങ്കിൽ കാങ് വാർ. ഇപ്പോൾ അതിന്റെ ഒരു അഡാപ്ഷൻ തന്നെയാണ് നമ്മൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കാണാൻ പോകുന്നതും. പേര് പോലെ തന്നെ കാങ് വാർ, കാങ്ങിന്റെ ഒരു യുദ്ധം തന്നെ. കാങ് എന്നൊരു കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ, നമ്മൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലെ പല ഇവന്റുകളിൽ കിടക്കുന്നതോടെ തന്നെ മറ്റു ഏതെങ്കിലും ഒരു സമയത്തുള്ള കാങ് വീണ്ടും വരും. സോ അതോടെ തന്നെ ചുരുക്കി പറഞ്ഞാൽ മരണമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. വെറും ഒരു മനുഷ്യനാണ്, എന്നാൽ പോലും ഒന്നുപോയി കഴിഞ്ഞാൽ അടുത്തത് വരും. ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു, ഹീ ഹു റിമെയിൻസിനെ കൊന്നു, തൊട്ടടുത്ത നിമിഷത്തിൽ താണ്ട അടുത്ത കാങ് വരുന്നു. ഇത് തന്നെയാണ് ഈ ഒരു കാങ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ കാങ് വാർ എന്നതുകൊണ്ട് ഒരു പരിധിവരെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അവർ ഉദ്ദേശിക്കാൻ പോകുന്നത്. എന്നാൽ കോമിക്സിൽ നമ്മൾ കാണുന്നത് 31st century കാങ് ടൈം ട്രാവൽ ചെയ്ത് 21st century വരികയും ശേഷം വാഷിംഗ്ടൺ ഡി സിയെയും ഇതുകൂടാതെ മുഴുവൻ എർത്തിനെയും അക്രമിച്ച് നശിപ്പിക്കുന്നത് തന്നെയാണ്. ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് UNN തന്നെ. എന്നാൽ ഈ അവസരത്തിൽ കാങ് ഒറ്റയ്ക്കല്ല വരുന്നത്, കാങ്ങിന്റെ മകനുമുണ്ട്, മാർക്കസ്. അവഞ്ചേഴ്സിനെ എല്ലാം നിന്ന് നിപ്പിൽ ഇല്ലാതാക്കാൻ കാങ്ങിന് സാധിച്ചു. ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവഞ്ചേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ദയനീയമായിട്ട് വീഴുകയും ചെയ്തു. എന്നാൽ പോലും വിട്ടുകൊടുത്തില്ല. ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് നമ്മൾ കാങ് ഡൈനാസ്റ്റി എന്നതിലൂടെ കോമിക്സിൽ കാണുന്നത്. എന്നാൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ ഒരു പരിധിവരെ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഒരു കാങ് പോയി കഴിഞ്ഞാൽ മറ്റൊരു കാങ് വരുന്നു എന്ന രീതിയിൽ തന്നെയാകും അവർ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതും. ഈ മൾട്ടിവേഴ്സൽ വാർ എന്ന ഒരു കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് പോലും ഒരു പരിധിവരെ ഇത് തന്നെയാണ്. മുൻപേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, വിക്ടർ വാൻ ഡൂമിന്റെ കയ്യിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട്, അല്ലെങ്കിൽ വിക്ടർ വാൻ ഡൂമിന്റെ ഒരു ടൈം ട്രാവൽ ടെക്നോളജിയെ പറ്റി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് കാങ് ടൈം ട്രാവലിന്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാങ് ഡൈനാസ്റ്റി എന്ന സിനിമയിലൂടെ ഒരുപക്ഷെ കാങ്ങിന്റെ ഒരു ചാപ്റ്റർ മാർവൽ അവസാനിപ്പിക്കും. എന്നാൽ കാങ് പോയ തൊട്ടടുത്ത നിമിഷത്തിൽ ഇതിനേക്കാൾ വലിയ വില്ലൻ വരും. ഒരു പരിധി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അത് തന്നെയാണ് ഡോക്ടർ ഡൂം. ശേഷം നമ്മൾ അവിടെ മനസ്സിലാക്കും കാങ്ങിനേക്കാൾ വലിയ വില്ലനാണ് ഡോക്ടർ ഡൂം എന്നുള്ളത്. ഇത്തരത്തിൽ മാർവൽ ഓരോ സ്റ്റോറി ലൈൻസിനെ പരസ്പരം കണക്ട് ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇത്രത്തോളം പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാങ് എന്നൊരു വില്ലന് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന്. നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു പവർഫുൾ ക്യാരക്ടർ തന്നെയാണ് കാങ് ഇത് മാത്രമല്ലാതെ കുറെ അധികം തിയറികളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാങ്ങും. ഇതുകൂടാതെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഇതുവരെയുള്ള ആ ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പല പല തിയറികൾ. കാങ് ആണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തത് എന്ന്, അല്ലെങ്കിൽ ഹീ ഹു റിമെയിൻസ് ആണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്നാൽ പോലും ക്വാണ്ടം റിയലം എന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കും സാധിച്ചിട്ടില്ല, ഹീ ഹു റിമെയിൻസിന് സാധിച്ചിട്ടില്ല. എന്നാൽ ക്വാണ്ടം റിയലമിനെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്ത ഒരു കാങ്ങിന്റെ കാര്യങ്ങൾ തന്നെയാകും നമ്മൾ ആൻമൻ ആൻഡ് വാസ് ക്വാണ്ടം മീൻ എന്ന സിനിമയിലൂടെ കാണുന്നതും. ഓൾറെഡി ആ ഒരു സിനിമയുടെ ലീഗൽ ഡിസ്ക്രിപ്ഷൻ എല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. കാരണം സാൻഡിയാഗോ ഡി കോമിക്കോണിൽ ആദ്യ ട്രെയിലർ അവർ കാണിച്ചു കഴിഞ്ഞു. സോ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ മാത്രം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ കാങ് സ്കോട്ട് ലാങ്ങിനോട് വ്യക്തമായി ചോദിക്കുന്നു, ഞാൻ ഇതിനു മുൻപ് നിന്നെ കൊന്നിട്ടുണ്ടോ എന്ന്. സോ അതുപോലെ തന്നെ കാങ്ങിന് പോലും വ്യക്തമായിട്ട് അറിയില്ല താൻ ഇതിനു മുൻപ് എന്തൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര അവഞ്ചേഴ്സിനെ കൊന്നിട്ടുണ്ട് എന്ന്. ലോക്കി എന്നൊരു സീരീസിൽ മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതേ കാങ്ങിനെ തന്നെ. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഡൈനാസ്റ്റി എന്ന വാക്കിന് ഈജിപ്ഷ്യൻ കൾച്ചറുമായിട്ടും ബന്ധമുണ്ട് എന്ന്. കാരണം കാങ് ഒരു ഫറോയുമായിട്ടുണ്ട്, രമതത് എന്ന് പറയുന്ന ഒരു ഫറോയുമായിട്ടുണ്ട്.
കാങ് ഇങ്ങനെ പാസ്റ്റിലെ പല ഇവന്റുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കാങ്ങിനെ കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ഒരാൾ തന്നെയാണ്. എന്നാൽ പോലും ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലെ ഓരോ സമയങ്ങളിൽ പോയി അവിടെയുള്ള ജനങ്ങളെയും ഇതുകൂടാതെ സ്ഥലവും കീഴടക്കും. ഇങ്ങനെ കാങ് പല പല പേരുകളിൽ അറിയപ്പെടും. ഈ ഹു റിമെയിൻസ് എന്നും മുൻപേ പറഞ്ഞതുപോലെ രമതെന്നും അല്ലെങ്കിൽ ഇമ്മോർട്ടൽ എന്നും അല്ലെങ്കിൽ ആൻഡ്മൻ ആൻഡ് ദി വാസ്പിലൂടെ ഈ കാങ്ങിനെ അവർക്ക് കീഴടക്കാൻ സാധിച്ചേക്കാം. എന്നാൽ ഈ കാങ് പോയ തൊട്ടടുത്ത നിമിഷം മറ്റൊരു കാങ് വരും. മറ്റൊരു യൂണിവേഴ്സിലെ കാങ്, മൾട്ടിവേഴ്സൽ കാങ്, ഇത്തരത്തിൽ കാങ്ങുകളുടെ ഒരു കൂട്ടം തന്നെ നമ്മൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവയെല്ലാം കീഴടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവഞ്ചേഴ്സിന് മാത്രമേ സാധിക്കൂ. ഒന്ന് പോയി കഴിഞ്ഞാൽ അടുത്തത് വരും. ഇവയെല്ലാത്തിനുമുള്ള ഒറ്റ ലക്ഷ്യം എല്ലാത്തിനെയും കീഴടക്കുക എന്നത് തന്നെ. കാങ്ങുകൾ എത്രമാത്രം വില്ലനാണ് അല്ലെങ്കിൽ എത്രമാത്രം ക്രൂരനാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ഹു റിമെയിൻസ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും. ഒരു ടൈം ലൈനിനെ മുഴുവൻ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അത്രത്തോളം അപകടകാരികൾ തന്നെയാണ് ബാക്കിയുള്ള കാങ്ങുകൾ. സോ അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാകും ഇനി വരാൻ പോകുന്നത്. അത് തന്നെയാകും അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി. സോ എന്തൊക്കെയായാലും കാത്തിരിക്കാം. സോ അതോടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അപ്രായ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തീർച്ചയായും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താം. ഇവിടെ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിലും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ നമ്മൾ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.